السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله وبنعمته تتم الصالحات. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صل اللهم عليه وعلى آله بحق قدره وحق قدره ومقداره العظيم. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. കടം വലിയ വിഷമുള്ള സംഗതിയാണ്. കടം വന്നിട്ട് പുറത്തിറങ്ങാതെ ആയി അയാളുടെ വിഷമം കണ്ടപ്പോ വർഷങ്ങൾക്ക് ശേഷം എഹ്രിമ കോർമ വന്നു, അല്ല ഹുസൈമ വല്ലാത്ത പാവപ്പെട്ട ആളായി പോയല്ലോ, ഒരുപാട് സംഭാവന ചെയ്ത ആളാണ്, പാവങ്ങൾ ഒരുപാട് സഹായിച്ച ആളാണ്, കയ്യിൽ പൈസ ഇല്ലാതെ ആയിപ്പോയല്ലോ, എന്തെങ്കിലും ഒന്ന് സഹായിക്കണല്ലോ വടച്ചവനെ. എനിക്ക് ആര് ചിന്തിച്ചു, എഹ്രിമ റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹമാണെങ്കിലോ ഗവർണറാണ്, ഒരു പ്രദേശത്തിന്റെ ഗവർണറാണ്, പൈസ ഉണ്ട്, സ്വന്തം പൈസ എടുക്കാൻ പറ്റൂലല്ലോ, ഇസ്ലാമിന്റെ ഗവൺമെന്റിന്റെ പൈസ എടുത്തു അദ്ദേഹം തിരിച്ചടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 4000 ദിർഹം ഒരു കീശിലാക്കിയിട്ട് പുറപ്പെട്ടു. രാത്രി ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ രാത്രി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പിന്നെ പറയാം. അദ്ദേഹം ഒരു മുഖം മൂടി ധരിച്ചിട്ടുണ്ട്, ആളറിയാതിരിക്കാനുള്ള വേഷമാണ്, ഒരു കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് ഒരു ബോഡി ഗാർഡോ ആരുമില്ലാതെ ഗവർണർ തന്റെ പഴയ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോ പ്രവാസിയായിട്ടോ ഗൾഫുകാരനായിട്ടോ വലിയ വയസ്സക്കാരനോ വീടുകാരനൊക്കെ ആയിട്ടുണ്ടാവും, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ കൂലിപ്പണിയെടുത്ത് നാട്ടിൽ ജീവിക്കുന്നുണ്ടാവും, അവരൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതേ. സ്നേഹത്തോടുകൂടെ ഒന്ന് ചെന്ന് നോക്കുകയും വല്ലതും വേണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യണമെന്ന മഹാന്മാരായ താബിഈങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട സുഹൃത്ത് വന്ന് സഹായം ചോദിച്ചു, കുറച്ച് കടം വേണമെന്ന്. ഇയാൾ എടുത്തു കൊടുത്തു, കയ്യിലുള്ള മുഴുവൻ പൈസയും എടുത്തു കൊടുത്തു. അയാൾ പോയതിൽ പിന്നെ ഇയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ മുഴുവൻ കൊടുത്തതിൽ സങ്കടപ്പെട്ട് കരയാണോ? അല്ലല്ലല്ല, ഇതെന്റെ സുഹൃത്താണ്. ആ സുഹൃത്തിന് വല്ല വിഷമവുമുണ്ടോ എന്ന് കാലങ്ങളായി എനിക്ക് ചോദിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങോട്ട് ചെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയല്ലോ, എന്നിട്ട് എന്റെ അടുത്തേക്ക് അയാൾക്ക് വരേണ്ടി വന്നില്ലേ, അത്രക്ക് ഞാൻ എന്റെ സുഹൃത്തിന്റെ വിഷയം അവഗണിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടായിരുന്ന, ഇസ്ലാമിന്റെ നാഗരികത ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കാം. അപ്പോ എഹ്രിമ എന്നവർ രാത്രിക്ക് രാത്രി 1000 ദീനാർ ഒരു കീശിലെടുത്തിട്ട് പോവാണ്. എന്നിട്ട് ഹുസൈമയെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാതിൽക്ക് ചെന്ന് മുട്ടി, രാത്രി പാതിരാത്രി സമയം വാതിൽ തുറന്നു, ഒരു കീസ് നൽകി. കീസ് ഭയങ്കര ഭാരമുണ്ട്, 1000 ദീനാർ അതിലുള്ളത്. ഇയാൾ ഒന്നും പറയാതെ പോവാണ്, ഒന്നും പറയാതെ പോവാണ്, കുപ്പായത്തിന് പിടിച്ചു. എഹ്രിമ ഹുസൈമ എന്നവർ, ഇത് എഹ്രിമയാണെന്ന് അറിഞ്ഞിട്ടില്ല, ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് പറയണമെങ്കിൽ, എന്നെ തിരിയണമെങ്കിൽ ഞാൻ പകലിൽ വരും, ഞാൻ ഈ വന്നത് എന്നെ തിരിയാതിരിക്കാനാ, പറയൂല എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പേര് പറയില്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് 4000 ദിർഹമുണ്ട്, നിങ്ങൾ ഇത് എടുത്തോളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചോളൂ, നിങ്ങൾ എടുത്തോളൂ, ഇത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ കടം വീട്ടിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരാണെന്ന് പറയാതെ ഞാനിത് എടുക്കൂല. ആര്? ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അവസാനം എഹ്രിമ എന്ന ഒരു ഒറ്റ വാക്ക് പറഞ്ഞു, അന മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, അന മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം. മാന്യന്മാരായ ആളുകൾക്ക് ഓരോ കാലഘട്ടത്തിൽ വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോ അവരെ രക്ഷപ്പെടുത്തുന്ന ആളാണ്, മാന്യന്മാരെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ. അന മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം. അത് പറഞ്ഞിട്ടങ്ങ് പോയി. ഇയാൾക്ക് മനസ്സിലായില്ല, വടച്ചവനെ ആരാണ്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു മോളെ, നമ്മുടെ കടങ്ങളൊക്കെ നാളെ നേരം വരുത്ത് ഉടനെ തന്നെ വിട്ടണം, എല്ലാ കടങ്ങളും വീട്ടി, കുറച്ച് പൈസ ബാക്കിയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം മേടിച്ചു, ബാക്കിയുള്ള പൈസ കൊണ്ട് ചെറിയ തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോ മുതലാളിയായി.
പഴയ രീതിയിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, ഉയർത്തിക്കൊണ്ടുവന്നു മുതലാളിയായി ഖലീഫയായ അന്നത്തെ ഭരണാധികാരി. ഖലീഫ ഗവർണർ അല്ല, ഗവർണർ എന്നൊരു നിയമിക്കുന്നത് ഖലീഫയാണ്. ഖലീഫയെ പരിചയം ഉണ്ടാർക്ക് ഈ ഹുസൈമക്ക്, ഈ മെച്ചപ്പെട്ട ആൾക്ക്. അങ്ങനെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് കുശലാന്വേഷണം ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, ഹുസൈമ നിങ്ങൾ അള്ളാഹുവിനെ പിടിക്കുന്ന നല്ല മനുഷ്യനാണല്ലോ, നിങ്ങൾ എന്റെ സുഹൃത്തുമാണ്, നിങ്ങളെ ഞാൻ എക്രിമ ജോലി ചെയ്യുന്ന ആ സ്ഥാനത്തേക്ക് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയും എക്രിമയെ ഞാൻ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ എക്രിമയെ നിങ്ങൾ ചോദ്യം ചെയ്യണം, കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണം, നിങ്ങൾ അധികാരം ഏറ്റെടുത്തോളൂ. എക്രിമ തന്നെ സഹായിച്ച ഇയാൾ, ഇയാളാണ് സഹായിച്ചെന്ന് അറിയുമായിരുന്നില്ല ആർക്ക്, ഹുസൈമക്ക്. അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുകയും ഈ ഹുസൈമയെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുകയും ചെയ്യുകയാണ്. എനിക്കിങ്ങനെ ഓർമ്മ വരാ, എത്രയോ പാവപ്പെട്ട ആളുകളെ, സഹായിച്ചു പോയ പ്രവാസികളായ സുഹൃത്തുക്കളെ, സ്വന്തം അനുജനെ വിസ കൊടുത്ത് തന്റെ റൂമിൽ ചെലവ് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഇരിപ്പിടം കൊടുത്ത് കിടക്കാൻ ഇടം കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഈ ജ്യേഷ്ഠൻ ഒരു കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് അനുജന് കത്തെഴുതി ചോദിക്കുന്ന, അനുജ ഒരു വിസ അയച്ചു തരോ, ഒരു വിസിറ്റ് അല്ലേ, അങ്ങനെ ഉണ്ടാവാറില്ലേ. എത്രയോ സഹായിച്ച ആളാണ്, ഇപ്പോ സഹായിക്കപ്പെട്ട ആൾ ഉഷാറായി പോയി, സഹായിച്ച ആള് ഡൗൺ ആണ്. ഇത് ജീവിതത്തിൽ വരും. സ്ഥാനഭ്രഷ്ടനാക്കപ്പെടാൻ പോവാണ്. അങ്ങോട്ട് ഹുസൈമ എന്നവർ പുറപ്പെട്ടു എന്ന് കണ്ടപ്പോഴേക്കും സ്ഥാനം ഒഴിയാൻ നിൽക്കുന്ന എക്രിമ യാതൊരു അഹങ്കാരവുമില്ല. അവരെ തന്റെ പട്ടാളക്കാരോടൊപ്പം എല്ലാം പുറത്തിറങ്ങി വന്ന് വഴിയിൽ നിന്ന് മർഹബ ചൊല്ലി സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ്, അവരുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് ഇരുത്തുകയാണ്. അങ്ങനെ ഇരുന്നു, അധികാരം ഏറ്റെടുത്തു. ആരെന്നറിയോ, ഈ നില മെച്ചപ്പെട്ടു വന്ന എക്രിമ സഹായിച്ചിട്ട് അള്ളാഹു ഉയർത്തിക്കഴിഞ്ഞ മഹാനായ ഹുസൈമ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ അധികാരത്തിലിരുന്നു, ചോദ്യം ചെയ്യും, എക്രിമ കണക്ക് 4000 ദിനാറിന്റെ ഷോർട്ട് കാണുന്നുണ്ട്, ദിർഹമിന്റെ ഷോർട്ട് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കത് വീട്ടാൻ പറ്റിയിട്ടില്ല, ഇവിടെ സെന്റിമെന്റ്സുകൾ ഇല്ലല്ലോ, ഞാൻ ഭരണാധികാരിയാണ്, ഉത്തരവാദപ്പെട്ട ആളാണ്, നിങ്ങളെ ശിക്ഷിച്ചേ പറ്റൂ, അതുകൊണ്ട് ജയിലിലേക്ക് പോകണം. ഇയാൾ പറഞ്ഞില്ല നിങ്ങളെ ഞാൻ അന്ന് സഹായിച്ച പൈസയാണിതെന്ന് പറഞ്ഞിടത്തില്ല, ഒന്നും പറഞ്ഞില്ല. ഭാര്യ അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഭാര്യ ഒരുപിടി വിളിച്ചു ചോദിച്ചു, എന്താ ഇവിടേക്കാ നിങ്ങൾ പോയത്, ഒന്ന് പറഞ്ഞു തരും. അവസാനം പറഞ്ഞുകൊടുത്തു, ഞാൻ ഹുസൈമയെ സഹായിച്ചു വരികയാണ്, ഹുസൈമ എന്നോട് പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജയിലിലേക്ക് രണ്ട് കൈയും നീട്ടി കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ പോലും എക്രിമ പറഞ്ഞില്ല, ഈ 4000 നിങ്ങൾക്ക് തന്ന് സഹായിച്ചതായിരുന്നു ഞാൻ, എനിക്കത് വിട്ടാൻ പറ്റിയിട്ടില്ല, പറഞ്ഞില്ല. ജയിലിലേക്ക് പോയി, 4 ജയിലിൽ കഴിഞ്ഞു, ഒന്നും മിണ്ടിയില്ല. 4 ജയിലിൽ കഴിഞ്ഞു, ക്ഷീണിച്ച് ശരീരത്തിന് മഞ്ഞ നിറം വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഈ എക്രിമയുടെ മുൻ ഭരണാധികാരിയുടെ മുൻ ഗവർണറുടെ ഭാര്യ അവർക്ക് ഭയങ്കര വിഷമായി, എന്റെ ഭർത്താവ് സഹായിച്ച വ്യക്തിയാണ് എന്റെ ഭർത്താവിനെ ജയിലിലടച്ചിട്ടുള്ളത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണ്ടേ. തന്റെ വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാനൊരു വാക്ക് എഴുതി തരാം, ഈ വാക്ക് ഇവിടുത്തെ ഗവർണറായ ഹുസൈമയുടെ ചെവിയിൽ ആരും കേൾക്കാത്ത നേരത്ത് പറയാൻ വേണ്ടി പറയണം അവരുടെ ഭാര്യയോട്. ഇത് നിങ്ങൾ പോയി ഹുസൈമയുടെ ഭാര്യയോട് പറയണം, ഇങ്ങനെയാണോ മുങ്കിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, ആളുകളെ മന്യന്മാരെ രക്ഷിക്കുന്ന ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്. ഈ വാക്ക് ഭാര്യയോട് പറഞ്ഞെടുക്കാൻ പറയാ, ഭാര്യയോട് പറയാ, ഇത് ആരാ ും കേൾക്കാതെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണമെന്ന് ഭാര്യ പറഞ്ഞു. തെറ്റുപറ്റിപ്പോയല്ലേ റബ്ബേ, ആ ആൾ ആരാണെന്ന് അറിയുമായിരുന്നില്ല, ഞാൻ ജയിലിലടച്ച എക്രിമയായിരുന്നുവോ, മാന്യന്മാരെ രക്ഷിക്കുന്ന ആളാണെന്ന് എന്റെ കയ്യിൽ 1000 ദിർഹമിന്റെ കെട്ടുതെന്ന്, 4000 ദിർഹമിന്റെ കെട്ടുതെന്ന് തിരിച്ചു പോയത് ഇയാളായിരുന്നുവോ, ജയിലിലേക്ക് ഓടി പട്ടാളക്കാരെയും സംഘത്തെയും കൂട്ടിച്ചെന്ന് പറഞ്ഞു, ഉടനെ കെട്ടഴിക്കണം, കയ്യിന്റെ കെട്ടഴിക്കണം, കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എക്രിമ ചോദിച്ചു, എന്തേ ഹുസൈമ എന്ത് സംഭവിച്ചു? ഒന്നുമില്ല, നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാൻ തിരിച്ചു ചെയ്ത് ഉപദ്രവമായി പോയല്ലോ, എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞു, കൈയച്ചു. എന്നിട്ട് പറഞ്ഞു, എക്രിമാ നിങ്ങളുടെ കയ്യിൽ കിടന്ന ഈ ചങ്ങലകൾ എന്റെ കയ്യിലേക്ക് വെച്ചു തരും, 4 കടന്നില്ലേ, 4 ഞാൻ ഈ ജയിലിൽ നിങ്ങൾ കഴിഞ്ഞിടത്ത് കഴിയാതെ ഇതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ല. എക്രിമ പറഞ്ഞു, ഏ വിഷമിക്കണ്ട, നിങ്ങൾ വല്ലാഹി നിങ്ങൾ ഈ ജയിലിൽ കടക്കാൻ പാടില്ല, അള്ളാഹനെ വെച്ച് ഞാൻ സത്യം ചെയ്യാൻ ചെയ്യരുത്. അങ്ങനെ ഇറങ്ങി വന്ന്
രണ്ടുപേരും ഒരുമിച്ച് വന്ന് കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു, അക്കിരിമാ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വിടുന്നില്ലേ, ഒരു മാസക്കാലത്തോളം ഈ ഭവനത്തിലിരുന്ന് നല്ല ഭക്ഷണം കഴിച്ച് വിശ്രമം കഴിച്ച് പഴയ രൂപത്തിലായി അന്തസ്സിന് നിങ്ങൾ തിരിച്ചുപോയേക്കണം. എമ്പാടും സമ്പാദ്യവും അത്തയ്യയും നഫക്കത്തും ഒരുപാട് സംഭാവനകളും സദഖയും ചെയ്ത് ഹുസൈമയെ മാന്യമായി വീട്ടിലേക്ക് എത്തിച്ച മഹാസംഭവം. നമ്മൾ വിചാരിക്കുന്ന ഒരു കഥന കഥയാണോ, ഒരു ഇമാജിനറി ടെയിലാണോ എന്ന് അല്ല, ഇസ്ലാമിക ലോകത്ത് നടന്ന യാഥാർത്ഥ്യമുള്ള കഥയാണിത്. ഹുസൈമയും അക്രിമ എന്ന രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം സഹായിച്ചത്. സുഹൃത്ത് പറഞ്ഞില്ല ഞാനാ നിന്നെ സഹായിച്ചത് എന്ന്. ഒരുപാട് അപകടം. ഇങ്ങനെ എത്ര തത്തുല്യമായ സമാനമായ കഥകൾ നിങ്ങളുടെ മനസ്സിൽ കാണും, നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായ കഥകൾ കാണും. സഹായിച്ചിട്ട് തിരിച്ചു ഉപദ്രവം ചെയ്ത ആളുകൾ, പക്ഷേ എന്നിട്ടും പറഞ്ഞില്ല ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നടോ, ഞാനായിരുന്നു നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയാതെ സൂക്ഷിച്ചു വെച്ച സുഹൃത്തും. അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്. ഇക്റാമുസ്സദീഖ്, സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി സദഖ ചെയ്യുന്നത് വലിയ കൂലിയുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കാൻ ഒരുക്കമല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തിനു കൊടുക്കണം, പാവപ്പെട്ടവർ അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നവരാണ് അവിശ്വാസികൾ. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഇരിക്കിരി. ഇനി നാലാമത്തെ ഒരു സദഖ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാനാ പറയുന്ന ബിസ്മില്ലാഹ്. അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ കൊടുക്കണില്ലേ. എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? ഒന്ന്, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്; രണ്ട്, നിങ്ങളുടെ അതിഥികൾക്ക്; മൂന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കണം; നാല്, നിങ്ങൾ സഹായിക്കേണ്ടത് സ്വന്തം ബന്ധുക്കളെ, അയ്യാൽ അവനവന്റെ ബന്ധുക്കാർ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത കഥ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവരെ അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ബൈറുഹ എന്ന തോട്ടമാണ് നബിയെ. അത് മദീനത്തെ പള്ളിയുടെ അരികത്താണ്. നബി തങ്ങളോട് വന്ന് ഇരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ വെള്ളം കുടിക്കാറുണ്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിങ്ങൾക്ക് എന്താണോ തോന്നിപ്പിച്ചു തരുന്നത് ആ രീതിയിലൊക്കെ അങ്ങ് ചിലവഴിച്ചോളൂ, ഞാൻ അങ്ങേക്ക് തന്നു നബിയെ. എത്രയോ ആളുകൾ മുൻകാലങ്ങൾ നമ്മുടെ പള്ളികൾക്ക് മദ്രസകൾക്ക് സ്ഥലം ഒരേക്കർ രണ്ടേക്കർ, ദീനി സ്ഥാപനങ്ങൾക്ക് ദീനി പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ ഹദീസുകളിലൂടെയാണ്. അവരൊക്കെ കൊടുത്ത സംഭാവന ചെയ്ത സ്ഥലത്താണ് ഇന്ന് മയ്യത്തുകൾ കൊണ്ടുപോയി കിടത്തുന്നത് അല്ലേ. അവര് സംഭാവന ചെയ്ത സ്ഥലത്താണ് നമ്മുടെ മദ്രസകളും പള്ളികളും നിലനിൽക്കുന്നത്. അവര് സംഭാവന ചെയ്ത സ്ഥലത്താണ് വാഴുകളോ നസീഹത്തുകളോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നിങ്ങൾ എടുത്തോളൂ അള്ളാഹുവിന്റെ മാർഗത്തിലാകട്ടെ. അർജു ബിർറഹ വദുഹറഹ ഇൻദല്ലാഹ്, ഇതിന്റെ പുണ്യവും ഇതിന്റെ മഹത്വവും എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് കിട്ടണം എന്ന് വിചാരിച്ച് അള്ളാഹുവിന് വേണ്ടി കൊടുത്ത സുഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോട് പറഞ്ഞത് എന്താ, തങ്ങളെ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ അങ്ങ് ചിലവഴിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ബഹിൻ ദാക മാലുൻ റാബിഹ്, വണ്ടർഫുൾ, ഇത് ലാഭമുള്ള കച്ചവടമാണ്, ഇതിൽ നിങ്ങൾക്ക് ലാഭമുണ്ട് അബൂ തൽഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, വഇന്നി അറാ അൻ തജഅലഹ ഫിൽ അഖറബീൻ, അബൂ തൽഹ ഈ തോട്ടത്തിന്റെ വരുമാനം ഇത് നിങ്ങൾ സദഖയായി തന്നത് നിങ്ങളുടെ സ്വന്തം ബന്ധുക്കൾക്ക് വിധിച്ചു കൊടുക്കും, അതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ കുടുംബക്കാർക്ക്, മൂത്താപ്പ ഇളാപ്പാക്ക്, അമ്മായിക്ക്, അമ്മാവന്, അമ്മാവന്റെ മക്കൾക്ക്, അമ്മായിയുടെ മക്കൾക്ക്, മൂത്താപ്പയുടെ മക്കൾക്ക്, ഇളാപ്പയുടെ മക്കൾക്ക്, ഇളാമ്മയുടെ മക്കൾക്ക്, മുത്തമ്മയുടെ മക്കൾക്ക് നിങ്ങൾ വിധിച്ചു കൊടുത്തേക്കിൻ, അതാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തന്നെ ഞങ്ങൾ വിട്ടിലെ നബിയെ അതാണോ, എങ്കിൽ എന്റെ കുടുംബക്കാർക്ക് അങ്ങ് വിധിച്ചു കൊടുക്കും നബിയെ, അത് അങ്ങ് ചെയ്താൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അതിന്റെ ബറക്കത്തിന് വേണ്ടി. അങ്ങനെ ഫഖസമഹ അബൂ തൽഹ
ഫി അഖാരിബിഹി വ ബനീ അമ്മിഹി, അവരുടെ മൂത്താപ്പയുടെയും മെലാപ്പയുടെയും മക്കൾക്കും തന്റെ ബന്ധുക്കൾക്കും ആ സ്ഥലം ഓഹരി വെച്ചു കൊടുത്തു മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല. നബി തങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. നമ്മുടെ സ്വതക്ക ഏറ്റവും കൂടുതൽ അർഹതപ്പെടുന്നത് നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ ബന്ധുക്കളാണ് കൂട്ടുകാര, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളാണ്, രക്തബന്ധമുള്ള ആളുകളാണ്. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഒരു വിഷയം, നമ്മൾ സ്വതക്ക ചെയ്യുന്നത് പാവപ്പെട്ടവർക്കാണ്, മിസ്കീൻമാർക്ക്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ദീനി സംരംഭങ്ങളിലും ഉണ്ടാകുന്നത്, അങ്ങനെയാണ്. നമ്മളതിനെ പിരിവ് എന്ന് വിളിക്കരുത്, അതെനിക്കിഷ്ടമല്ല. പിരിവ് എന്ന് പറഞ്ഞാൽ വല്ല ഫുട്ബോൾ ഗെയിമിന് കുട്ടികളൊക്കെ ഉണ്ടങ്ങനെ റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഏ ഒരു ഫുട്ബോൾ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം, പൈസ തരണം എന്ന് പറഞ്ഞ് റോഡ് തറഞ്ഞു നിർത്തി പൈസ വാങ്ങിക്കുന്നു, അതൊക്കെ പിരിവാണ്. ആ ദീനീ സംരംഭങ്ങൾക്ക് നൽകുന്നത് സ്വതക്കകളാണ്. നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്നാണ് പറയേണ്ടത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണം. അതിന്റെ പിരിവ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, താഴ്ത്തിക്കളയരുത്. മിസ്കീൻ ഫുഖറാഉ വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുമായിരുന്നു, അസ്സാഇ അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവയായ, ഭർത്താവ് നഷ്ടപ്പെട്ട പെണ്ണിന്, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്, വൽ മിസ്കീൻ പാവപ്പെട്ട ആളുകൾക്ക്, ആരെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, കൽ മുജാഹിദി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും ചോരയും കൊടുത്ത് അള്ളാഹുവിന്റെ ധർമ്മം ചെയ്യുന്ന ആളെ പോലെയാണ്. നിബിധങ്ങൾ പറയാറുണ്ട്, കൽ ഖായിമി ലാ യഫ്തിറു വകസ്സായിമി ലാ യഫ്തിറു, എന്നും നോമ്പ് നോൽക്കുന്ന സുന്നത്ത് നോമ്പുകാരനെ പോലെയും രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന, ഖായിമായി നിസ്കരിക്കുന്ന ആളെ പോലെയുമാണ് പാവപ്പെട്ടവർക്കും മിസ്കീൻമാർക്കും വിധവകളെയും സഹായിക്കുന്നവർ. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ഇഷ്ടംപോലെ ചാരിറ്റി സംഘടനകൾ എല്ലാ മഹല്ലുകളിലും മണ്ഡലങ്ങൾക്ക്, നമ്മുടെ KMCC യുടെയോ അതുപോലെ തന്നെ സുനി സെന്ററിന്റെയോ, നമ്മുടെ ഒരുപാട് സംഘടനകൾ അവരുടെയൊക്കെ മുഖ്യ കാർമ്മികത്വത്തിൽ മണ്ഡലങ്ങളും ജില്ലകളും ഏരിയകളുമാക്കി തിരിച്ച് മഹല്ല കമ്മിറ്റികൾ വരെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു. ഇൻഷാ അല്ലാ അതിനൊക്കെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, അള്ളാഹു അത് കബൂൾ ചെയ്യട്ടെ. അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന കൂലി അള്ളാഹു നിങ്ങൾക്ക് അതിന് തരാൻ. എന്താണെന്നറിയോ, ഇവരൊക്കെ സഹായിക്കാൻ കുറച്ചാളുകളുടെ മനസ്സിൽ അള്ളാഹു താല കാരുണ്യം ഇട്ടുകൊടുക്കുകയാണ്. അവർ ഓടുകയാണ്, അവരാ ചോദിക്കുന്നത്, തെരി ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം. നമുക്കവരെ തേടി പിടിക്കാൻ പറ്റില്ല. കാസർഗോഡ് ജില്ലയിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, യാ അല്ലാ, ഭയങ്കര ദൂർത്ത് നടക്കുന്ന കല്യാണങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ആ തൊട്ടരികത്ത് ജില്ലയുടെ ബോർഡറുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഴിയുന്ന വീട്ടുകാർ, അവിടെ ചില പ്രവർത്തകർ ചെന്നിട്ട് മാസം 3000 ഉറുപ്പിക നിങ്ങൾക്ക് റേഷന് പൈസ ഞങ്ങൾ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞു, മോനെ ഇന്ന് കഞ്ഞി കുടിക്കാൻ കുറച്ച് അരി കിട്ടുമോ, നേരം 11 ആയിട്ടുണ്ട്, അപ്പോൾ കുട്ടികൾ അവർ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നത്തേക്ക് കുറച്ച് അരി കൊണ്ടുവരാൻ പറ്റുമോ, ഞങ്ങൾക്ക് അത്രയാണ് അത്യാവശ്യമായ വിഷയം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മൂക്കിന്റെ മുമ്പിലാണ് ഇതൊക്കെ. എത്രയോ വീട്ടുകാർ രോഗികളായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ല, എന്തേ എങ്ങനെയാ ഹോസ്പിറ്റലിലെ പൈസയൊക്കെ താങ്ങുക, ഡോക്ടർ മരുന്ന് എഴുതിയാതെ വാങ്ങിക്കൊടുക്കണ്ടേ, അതുകൊണ്ട് ഡോക്ടറെ കാണണ്ട, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് കിടക്കുന്ന പട്ടിണി പാവങ്ങൾ ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും ഉണ്ട്. ഇത് അള്ളാഹുവിന്റെ ചര്യയാണ്. അങ്ങനെ ഉണ്ടാവും. എന്തിനാണെന്നറിയോ, മുതലാളിമാർക്ക് കൂലി കിട്ടാൻ. എന്തിനാണെന്നറിയോ, ആ പാവപ്പെട്ടവർക്ക് ക്ഷമയുടെ കൂലി അള്ളാഹുവിന് കൊടുക്കാൻ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, പക്ഷെ നമ്മൾ കണ്ടെത്തണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പട്ടിണി കടന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പാവപ്പെട്ടവന് അർഹതപ്പെട്ട സമ്പത്ത് ഏതോ മുതലാളിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ആ മുതലാളി ഇത് പിടിച്ചു വെച്ചതാണ് എന്നല്ലാതെ അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്തില്ലേ? അത് അള്ളാഹു ഓരോരുത്തരുടെ കയ്യിലേൽപ്പിച്ചു, ഇത്തരക്കാരെ നിങ്ങൾ നോക്കണം, ഈ പ്രദേശത്തുകാരെ നിങ്ങൾ നോക്കണം, ഓരോ പ്രദേശത്തുകാരേക്കും കുറച്ച് പൈസ അള്ളാഹു ഇറക്കൊടുത്തു. എന്തിനെന്നറിയോ, ആ പ്രദേശത്തെ പാവപ്പെട്ടവരെ നോക്കാൻ. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. അത് ആരെങ്കിലും കൊടുക്കാതിരുന്നാൽ അത് കാരണമാണ് അവിടെ പട്ടിണി ഉണ്ടാകുന്നത് എന്നല്ലാതെ അല്ലാഹു ഭക്ഷണം കൊടുക്കാത്തവ അമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, അല്ലാഹു ഭക്ഷണം ഏറ്റെടുക്കാത്ത ഒരു തടിയും ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അല്ലാഹു ഭക്ഷണം തന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയോ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് കൊടുത്തേക്കണം അവർക്ക്. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം. സമ്പത്തുണ്ടാക്കാൻ എല്ലാ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസും അതാ പറയാ, ഷെയർ മാർക്കറ്റുകൾ പണം വേണോ, ഇരട്ടിയാക്കണോ, ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച് ആഹ്റത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണോ, ഇതാണ് ദീനിന്റെ ചര്യ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന സദഖക്ക് ഒരുപാട് ഒരുപാട് പ്രതിഫലമാണ് തരുന്നത്, ഒരുപാട് പ്രതിഫലം പാവപ്പെട്ടവർ കൊടുക്കുക.